മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, കുട്ടികളോട് നിങ്ങൾ ആരെ അനുസരിക്കും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്നവരെയാണ് അവരെ അനുസരിക്കുക. എന്തുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഒത്തിരി അധികം ശിക്ഷിച്ചിട്ടും പല അതിനും അവരെ വേദനിപ്പിച്ചിട്ടും മാതാപിതാക്കളെ അനുസരിക്കുന്നു? മാതാപിതാക്കൾ തങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ. മുതിർന്നവരും ആരെയാ സ്നേഹിക്കുക എന്ന് ചോദിച്ചാൽ തങ്ങളെ അനുസരിക്കുന്നവരെയാണ്, തങ്ങളെ സ്നേഹിക്കുന്നവരെയാണ്. എപ്പോഴനുസരിക്കും എന്ന് ചോദിച്ചാലും ഉത്തരം സ്നേഹിക്കുമ്പോഴാണ്. എപ്പോഴാണ് തൻ്റെ ജീവിത പങ്കാളി പറയുന്നത് കേൾക്കുന്നത്? സ്നേഹമുള്ളപ്പോഴാണ്. എപ്പോഴാണ് മാതാപിതാക്കൾ നിങ്ങളെ അനുസരിക്കുന്നത്? സ്നേഹമുള്ളപ്പോഴാണ്. എപ്പോഴാണ് മുതിർന്ന മാതാപിതാക്കൾ മക്കൾ പറയുന്നത് അനുസരിക്കുന്നത്? സ്നേഹം ഉള്ളപ്പോഴാണ്. അപ്പോൾ അനുസരണയും സ്നേഹവുമായിട്ട് എന്തൊക്കെയോ അവന് അത്രയധികം ബന്ധമുണ്ട്. ഈ സുവിശേഷത്തിലെ ഫരിസേയരും സദൂശരും എന്ന് പറയുന്നത് ഒരു കാലത്ത് മോശയുടെ നിയമം പലരും പാലിക്കാത്ത സമയത്ത് പാലിച്ചവരാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം നഷ്ടമായി. ദൈവത്തോടുള്ള സ്നേഹം നഷ്ടമായപ്പോൾ നിയമത്തിന് മാത്രം അവർ കൂടുതൽ ഊന്നൽ കൊടുത്തു. നിയമം അനുസരിപ്പിക്കുക എന്തിന്? തങ്ങളുടെ ദൈവത്തോടെ സ്നേഹം എവിടെ? ദൈവത്തോടെ സ്നേഹമില്ലാത്തപ്പോൾ എങ്ങനെയാണ് മനുഷ്യരുടെ സ്നേഹം? അതാണ് സംഭവിച്ചത്. അവർക്കെതിരായിട്ട് ഈശോ ശക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിയമങ്ങൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ സ്നേഹമുണ്ടാകണം. ദൈവത്തോടുള്ള സ്നേഹം, അതിനായിട്ട് നിയമങ്ങളെ കൊണ്ടുവരികയും നിയമങ്ങളെ നടപ്പിലാക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടാകാം. മറ്റാരെയും നമ്മൾ ദ്രോഹിക്കില്ല. അവരെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളും ദൈവത്തിലേക്ക് പോകും, അവരെയും ദൈവത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് നിയമങ്ങൾ വഴി യേശു നമ്മളെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് യേശുവിനോട് ചേർന്നിരിക്കാം. ദൈവത്തോടെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ഈ സ്നേഹത്തോടെ ഓരോ നിയമങ്ങൾ നടപ്പിലാക്കാം. അതിനനുസരിച്ച് ദിവ്യമായ അനുഗ്രഹം നമ്മൾ ലഭ്യമാവുകയും അവിടുത്തെ അനുഗ്രഹത്താൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് സുരക്ഷിതരാകുകയും ചെയ്യാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും.